നമസ്കാരം. കാശ്മീർ ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണ്. വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് കാശ്മീരിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി പലതരത്തിലുള്ള പരിപാടികളാണ് കേന്ദ്ര സർക്കാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക വിഭാഗങ്ങളെയും ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 3 ദിവസമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീർ സന്ദർശനത്തിലായിരുന്നു. വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇവിടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ നടന്ന പരിപാടിക്കിടെ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി വെച്ചിരുന്ന ഗ്ലാസ് ഷീൽഡ് ബുള്ളറ്റ് പ്രൂഫ് കവചം എടുത്തു മാറ്റുകയായിരുന്നു. ശേഷം തനിക്ക് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയോടൊപ്പം അദ്ദേഹം കാശ്മീരിലെ ഷെറെ കാശ്മീർ കൺവെൻഷൻ സെന്ററിലൂടെ നടക്കവെയായിരുന്നു ഇത്തരത്തിൽ ഒരു കാര്യം നിർദ്ദേശിച്ചത്. തുടർന്ന് സുരക്ഷാ അംഗങ്ങൾ കവചം പൊളിച്ച് കളയുകയായിരുന്നു. താൻ ഏറെ പരിഹസിക്കപ്പെട്ടുവെന്നും അപലപിക്കപ്പെട്ടുവെന്നും ഇന്നെനിക്ക് എന്നാൽ ജനങ്ങളോട് തുറന്ന് സംസാരിക്കണമെന്നും അതുകൊണ്ടാണ് ബുള്ളറ്റ് പ്രൂഫ് കവചമോ മറ്റ് സുരക്ഷയോ ഇവിടെ ഇല്ലാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനോട് സംസാരിക്കണമെന്നാണ് ഫാറൂഖ് സഹേബ് തന്നോട് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ യുവാക്കളോടും താഴ്വരയിലെ ജനങ്ങളോടുമാണ് താൻ സംസാരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും കാശ്മീരിനെ 2 തിരിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ചെയ്തതിനു ശേഷമുള്ള അമിത്ഷായുടെ ആദ്യ കാശ്മീർ സന്ദർശനമായിരുന്നു ഇത്. ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. ഭീകരവാദത്തെ കാശ്മീർ മണ്ണിൽ നിന്നും തുടച്ചെറിയുക, അതാണ് നമ്മുടെ ഉദ്ദേശം. കാശ്മീരിനെ ശാന്തമാക്കി മാറ്റുക. ഒരിക്കലും ഒരു ഭീഷണി ഉയർത്തുന്ന ഒരു മേഖലയായി കാശ്മീർ ഇനി ഒരിക്കലും അറിയപ്പെടരുത്. അത്തരം നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം 2019 BJP അധികാരത്തിലെത്തിയപ്പോൾ കാശ്മീർ സന്ദർശിക്കാനായി ഒരിക്കൽ എത്തിയിരുന്നു. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതിന് കാരണം ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും വികസനത്തിന്റെ പാതയിൽ എത്തിക്കാനാണെന്നും കാശ്മീർ ജനങ്ങളോട് അമിത്ഷാ പറഞ്ഞു. 2024 ഇത് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അമിത്ഷായുടെ കാശ്മീർ സന്ദർശനത്തോടനുബന്ധിച്ച് താഴ്വരയിൽ 5000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ശനിയാഴ്ച ശ്രീനഗറിലെത്തിയ അദ്ദേഹം ഈ വർഷം ആദ്യം ഭീകരർ കൊലപ്പെടുത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും കാശ്മീരിലെ സുരക്ഷാസ്ഥിതി അവലോകനം ചെയ്യുകയും ചെയ്തു. 3 ദിവസത്തെ കാശ്മീർ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്നലെ രാവിലെയാണ് ഗന്ദർബാലിലെ ബീർ ഭവാനി ക്ഷേത്രവും സന്ദർശിച്ചതിന് ശേഷം മടങ്ങിയത്. ക്ഷേത്ര ദർശനത്തിനായി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ഹൃദയത്തിലാണ് ജമ്മു കാശ്മീരിന്റെ സ്ഥാനമെന്നും ജമ്മുവിനി വിവേചനം അനുഭവിക്കേണ്ടി വരില്ലെന്നും കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു പ്രസംഗത്തിൽ തുറന്നടിച്ചിരുന്നു. വികസനത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ലെന്നും ജമ്മു കാശ്മീരിൽ അത് തുടങ്ങിക്കഴിഞ്ഞുവെന്നും അടുത്ത 2 വർഷത്തിനുള്ളിൽ ജമ്മു നഗരത്തിലും ശ്രീനഗറിലും മെട്രോ സർവീസ് ആരംഭിക്കുമെന്നും ജമ്മു കാശ്മീരിലെ ഓരോ ജില്ലകളിലേക്കും ഹെലികോപ്റ്റർ സേവനങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാനുമായി ചർച്ചയ്ക്കുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ തള്ളിയിരുന്നു. പാകിസ്ഥാനുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ലെന്നും സംസാരിക്കാനുള്ളത് എനിക്ക് കാശ്മീർ ജനതയോട് മാത്രമാണെന്നും അമിത്ഷാ തുറന്നടിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരക്ഷാ കവചം പൊളിച്ചു മാറ്റിയതും ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ കേന്ദ്രമന്ത്രി തീരുമാനിച്ചതും. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് കഴിഞ്ഞ 2 ദിവസം നീണ്ട സന്ദർശനത്തിൽ അമിത്ഷാ വ്യക്തമാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ സന്ദർശനത്തിനിടെ ഷോപ്പിയാനിൽ ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഒരു ജവാനും ഒരു പ്രദേശവാസിക്കും സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സന്ദർശന വേളയിലുണ്ടായ തീവ്രവാദ ആക്രമണത്തെ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. പിന്നാലെ തീവ്രവാദ ആക്രമണങ്ങളിൽ മുന്നറിയിപ്പുമായി സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും രംഗത്തെത്തിയിരുന്നു. കാശ്മീരിൽ സമാധാനം പുലരുന്നതിനുള്ള അസ്വസ്ഥതയാണ് തീവ്രവാദ ആക്രമണങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനെ പേരെടുത്ത് വിമർശിച്ച സൈനിക മേധാവി ശക്തമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.